ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. RRB NTPC ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിന് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ ഈ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. വളരെ വലിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ നമുക്ക് നമ്മുടെ എക്സാം വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ, മാക്സിമം 4 ക്വസ്റ്റ്യനിൽ താഴെ മാത്രമേ ചോദിക്കാറുള്ളൂ. കാരണം 40 മാർക്കിനാണ് ആകെ ജനറൽ അവയർനെസ് എക്സാമിൽ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു 4 മാർക്ക് വരെ നമുക്കിതിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വലിയ വാസ്റ്റായ ടോപ്പിക് ആയതുകൊണ്ട് നമ്മളിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയല്ല വേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്ത് പോവുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് പഠിക്കേണ്ടത്. കാരണം ജനറൽ അവയർനെസ് സബ്ജക്റ്റുകളെല്ലാം തന്നെ ആ രീതിയിലായിരിക്കും. ഒരുപാട് ടോപ്പിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് റെയിൽവേ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഈ എക്സാമിന് എന്തൊക്കെ പഠിക്കണം, അതിനുശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. 40 മാർക്ക് GA, അതിൽ 4 to 5 questions ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 4 to 5 questions. ഇതിൽ എന്തൊക്കെ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിർമ്മാണം, മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കേണ്ടത്. രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഇതെല്ലാം ആദ്യത്തെ ഒരു ഭാഗത്ത് നമ്മൾ കവർ ചെയ്യുന്നു. ഇതിനുശേഷം 3-ാമത്തെ ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടൻസ്. ഈ കണ്ടൻസിലാണ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡിഫറെൻ്റ് ചാപ്റ്റേഴ്സ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പ്രത്യേകത, കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് 3-ാമത്തെ ഭാഗത്ത് പഠിക്കുന്നത്. ഇങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഇനിയും ഇത് കഴിഞ്ഞിട്ട് മിസലേനിയസ് ടോപ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അങ്ങനെ 4 ടോപ്പിക്കുകളാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ടോപ്പിക്കുകൾ, മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി, ഇത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷമാണ് പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന. ഓക്കെ, ആദ്യമായിട്ട് ഭരണഘടന എന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടന അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ. ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുള്ള നിയമങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയാണ് ആരെയാണ് പ്രൈം മിനിസ്റ്ററായിട്ട് അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് മിനിസ്റ്റേഴ്സായിട്ട് എലക്ട് ചെയ്യേണ്ടത്, ആരാണ്, എങ്ങനെയാണ് അവർ എലക്ട് ചെയ്യപ്പെടുന്നത്, അവരെങ്ങനെയാണ് ഭരിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന ഒരു ബുക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഒരു രാജ്യം എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ബുക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ രാജ്യങ്ങൾക്കും ഭരണഘടനയുണ്ട്, ഇന്ത്യക്ക് ഭരണഘടനയുണ്ട്. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം പറയണം, അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ USന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, USന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നിലവിൽ വന്ന വർഷം കൂടി ഓർക്കുക, 1789. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്, നോക്കിക്കൊള്ളുക. ഇനിയും നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാം, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരാം. ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ടത് ആരാണ്? The first person who put forward the idea of a constitution for India എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് എം എൻ റോയ്. ഓർത്തിരിക്കേണ്ട പേരാണ് എം എൻ റോയ്. ഫസ്റ്റ് പേഴ്സൺ ടു പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ MN Roy ആണെന്ന് ഓർക്കുക. അപ്പോൾ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതാണ് ഞാൻ ഇതിൻ്റെ താഴേക്ക് പറഞ്ഞിരിക്കുന്നത്. MN Roy പ്രത്യേകത, ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഹു ഈസ് ഫൗണ്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ? CPI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ ആണ് MN Roy. ഫസ്റ്റ് പോയിന്റ്, ഫൗണ്ടർ ഓഫ് CPI ഇൻ 1925, ഫൗണ്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ 1925 MN Roy പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത, അദ്ദേഹമാണ് പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത്.
ഹൂ പുട്ട് ഫോർവേർഡ് പീപ്പിൾസ് പ്ലാൻ, ആരാണ് പീപ്പിൾസ് പ്ലാൻ? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തിരിക്കുന്ന പോയിന്റുകൾ മാത്രമാണ്. അപ്പം ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പോവുക, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എക്സാം എഴുതുക. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും ഒരു ചാപ്റ്റേഴ്സിനെ പറ്റി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഫോം ചെയ്ത ആളുടെ പേര് എം എൻ റോയ് എന്നാണ്. അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹം തന്നെയാണ് പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത്. 1950 പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത് ഇദ്ദേഹം തന്നെയാണ്. അടുത്ത പേര് എഴുതിയിരിക്കുന്നു. അദ്ദേഹം ഫൗണ്ട് ചെയ്ത ഒരു പാർട്ടിയുടെ പേരാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, RDP എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഫൗണ്ടറും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഫൗണ്ട് ചെയ്ത രണ്ട് പാർട്ടികളാണ്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, രണ്ട് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഞാൻ RDP എന്ന് എഴുതിയിട്ടുള്ളൂ, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് എഴുതുക. ഇത് രണ്ടും ഫൗണ്ട് ചെയ്തത് അദ്ദേഹമാണ്. ഇനിയും ഇദ്ദേഹം എഴുതിയ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിന്റെ പേരാണ് ഞാൻ അടുത്ത് എഴുതിയിരിക്കുന്നത്. ഫേമസ് ബുക്ക് റിട്ടൺ ബൈ എം എൻ റോയ്, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഓദർ ആരാണെന്ന് ചോദ്യം ചോദിക്കാം. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഓദറാണ് എം എൻ റോയ്. ലാസ്റ്റ് വൺ, ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ ബൈ എം എൻ റോയ്. എം എൻ റോയുടെ ഒരു ബുക്കിന്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ന്യൂസ് പേപ്പറിന്റെ പേര് പറഞ്ഞു, ഇന്ത്യൻ പാട്രിയോട്ട്. ഈ ഇന്ത്യൻ പാട്രിയോട്ടിന് പ്രത്യേകതയുണ്ട്, ഈ എം എൻ റോയ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ഐഡിയ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറിലൂടെയാണ്. അതിന്റെ പേരാണ് ഇന്ത്യൻ പാട്രിയോട്ട്. ഇന്ത്യൻ പാട്രിയോട്ട് ഇസ് ദ ന്യൂസ് പേപ്പർ ബൈ എം എൻ റോയ്. ന്യൂസ് പേപ്പർ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ന്യൂസ് പേപ്പറിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ഐഡിയ കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. രണ്ടാമത് പറഞ്ഞു ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യമായിട്ട് ഡിമാൻഡ് ചെയ്ത ആളുടെ പേര് പറഞ്ഞു എം എൻ റോയ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു. അതിനുശേഷം 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതിനുവേണ്ടി ഒരു അസംബ്ലി ഫോം ചെയ്യണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ വർഷം ഓർത്തുകൊള്ളുക, 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷനിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്യുന്നത് ഇന്ത്യയ്ക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന്. ആ INC സെഷന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. 1937 ഫൈസ്പൂർ സെഷൻ, ഫൈസ്പൂർ സ്ഥലത്തിന്റെ പേരാണ്, ഫൈസ്പൂറിൽ വെച്ച് നടന്ന സെഷനാണ്, അതിന്റെ പ്രസിഡന്റിന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. ആ സെഷനിൽ വെച്ചാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് INC 1937 കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം 1940 ബ്രിട്ടീഷുകാർ തിരിച്ചിങ്ങോട്ട് ഇന്ത്യയോട് പറഞ്ഞു ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യാൻ അനുവദിക്കാമെന്ന് അവർ പറഞ്ഞു. അതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ ഇന്ത്യക്ക് വെച്ചു. ആ ഓഫറിലാണ് ഇക്കാര്യം പറഞ്ഞത്. 1940 ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അലോ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ക്ലോസ് കൂടി അവർ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർ വേൾഡ് വാർ ടുവിൽ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒരു ക്ലോസ് കൂടി വെച്ചത് കൊണ്ട് പ്രത്യേകമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാവരും ഈ ഓഗസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. 1940 ഓഗസ്റ്റ് ഓഫർ, നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് 1940 എന്ന് പറയുന്ന വർഷവും ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ആ പേരുമാണ് ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടത്. ഇതിനുശേഷം അപ്പം റിജക്റ്റഡായി, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ഐഡിയ റിജക്റ്റഡായി. പിന്നീട് 1946 ബ്രിട്ടീഷിൽ നിന്ന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ ഇന്ത്യയിലേക്ക് അയച്ചു ഇന്ത്യയിലെ സിറ്റുവേഷൻ പഠിക്കാൻ വേണ്ടി. 1946 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടു ഇന്ത്യയിലെ സിറ്റുവേഷൻ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി. അവർ വന്ന് ഇന്ത്യയിൽ പഠനം നടത്തിയതിനു ശേഷം അവരാണ് ഫൈനലി ദേ പുട്ട് ഫോർവേർഡ് ഇന്ത്യ നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതിനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ അലോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ക്യാബിനറ്റ് മിഷൻ ആണെന്ന് ഓർക്കുക. വിച്ച് കമ്മിറ്റി പുട്ട് ഫോർവേർഡ് ദ ഐഡിയ ടു ഇംപ്ലിമെൻറ്റ് എ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഫോർ ഇന്ത്യ എന്ന് ചോദിക്കാം. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി വേണമെന്ന് അല്ലെങ്കിൽ അതിന് അലോ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ക്യാബിനറ്റ് മിഷൻ ആണെന്ന് ഓർക്കുക. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. അങ്ങനെ അവർ വന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിൽ വന്നു, അതിനെപ്പറ്റി പഠിച്ചു, ഫൈനലി കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാമെന്ന് അലോ ചെയ്തതിനെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി 1946
1946 ഡിസംബർ 6 ന് എന്ത് സംഭവിച്ചു ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഫോംഡ് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത് എന്നാണെന്ന് ചോദിക്കാം എന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത് ചോദിച്ചാൽ ഉത്തരം ഡിസംബർ 6 1946 1946 ഡിസംബർ 6 ആണ് ഇന്ത്യയ്ക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത് എന്ന് ഓർക്കാം അപ്പം നിലവിൽ വന്നതേ ഉള്ളൂ ഫോം ചെയ്തിട്ടേ ഉള്ളൂ ഇനി അത് കഴിഞ്ഞ ഒരു 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9 1946 എന്താണ് പ്രത്യേകത 1946 ഫസ്റ്റ് സെഷൻ ഓഫ് INC അല്ല ഫസ്റ്റ് സെഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യത്തെ മീറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഒന്നാമത്തെ മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ് ഡിസംബർ 9 1946 എന്ന് ഓർക്കുക അപ്പോൾ രണ്ട് ഡേറ്റുകൾ പറഞ്ഞു ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തു ഡിസംബർ 9 1946 ഫസ്റ്റ് സെഷൻ ഓഫ് INC ഈ ദിവസം നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ഫേസ് ചെയ്ത് സംസാരിച്ച ആളാരാണ് ഫസ്റ്റ് പേഴ്സൺ ടു അഡ്രസ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി JB Kriplani ഈ രണ്ട് പേരുകൾ പഠിക്കുക JB Kriplani വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അഡ്രസ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ അഡ്രസ് ചെയ്ത് സംസാരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് JB Kriplani ഓക്കെ അതുപോലെ തന്നെ ഫസ്റ്റ് ഡേയിൽ ഒന്നാമത്തെ ദിവസം മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ടെമ്പററി പ്രസിഡന്റിനെ ആ ദിവസം ഇലക്ട് ചെയ്തു തീരുമാനിച്ചു ഒരു ടെമ്പററി പ്രസിഡന്റ് വേണ്ടേ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അങ്ങനെ ഒരു ടെമ്പററി പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്ത ആളുടെ പേരാണ് സച്ചിദാനന്ദ സിൻഹ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇലക്റ്റഡ് ആസ് ദ ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫസ്റ്റ് മീറ്റിംഗിൽ തീരുമാനിച്ചതാണ് ടെമ്പററി പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യണം കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ സച്ചിദാനന്ദ സിൻഹയെ എന്താക്കി ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിട്ട് ഇലക്ട് ചെയ്തു ഇത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞു അതായത് ഡിസംബർ 11 സെക്കൻഡ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അപ്പോൾ ആദ്യം ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തു ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗിൽ ആദ്യമായിട്ട് സംസാരിച്ച ആൾ ആരാണ് JB Kriplani ആദ്യമായിട്ട് ടെമ്പററി പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്തു അത് ആരെയാണ് അത് സച്ചിദാനന്ദ സിൻഹയാണ് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞു ഡിസംബർ 11 സെക്കൻഡ് മീറ്റിംഗ് രണ്ടാം മീറ്റിംഗിൻ്റെ അന്ന് പെർമനന്റ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്തു ആരാണ് പെർമനന്റ് പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിട്ട് ഇലക്ട് ചെയ്തു അതുകൂടാതെ വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്തു വൈസ് പ്രസിഡന്റ് ആരാണ് ഡോക്ടർ എച്ച് സി മുഖർജി വാസ് ഇലക്റ്റഡ് ആസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പ്രസിഡന്റിനെ ഇലക്ട് ചെയ്തു ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വൈസ് പ്രസിഡന്റ് ആരാണ് HC Mukherjee വൈസ് പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്തു ഇതുകൂടാതെ ഒരു കാര്യം കൂടി ചോദിക്കാം കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറിനെ ഇലക്ട് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായിട്ട് ഇലക്ട് ചെയ്ത ആളുടെ പേരാണ് BN Rao ഡോക്ടർ BN Rao വാസ് സെലക്ടഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഡേറ്റും കൂടി ചേർത്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിലൊരു പോയിന്റ് പോലും മിസ് ചെയ്ത് കളയരുത് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തു ഡിസംബർ 11 1946 വരെയായി ഡിസംബർ 13 1946 ഒരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട് ഡിസംബർ 11 വരെ പഠിച്ചു ഡിസംബർ 13 എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉദ്ദേശം എന്താണ് വാട്ട് ഇറ്റ് മീൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഒരു സാരാംശം എന്ന രീതിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്ത ദിവസമാണ് അത് പ്രസന്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്തത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറുന്നത് മനസ്സിലായോ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് പ്രസന്റഡ് ബൈ ജവഹർലാൽ നെഹ്റു വിച്ച് വിത്ത് ടൈം ബിക്കെയിം ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആയിട്ട് പിന്നീട് മാറി അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു വാസ് നോൺ ആസ് ഫാദർ ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് കാരണം മനസ്സിലായല്ലോ ഇനിയും ഒരു ഡേറ്റ് കൂടി ഇതിൻ്റെ കൂടെ പഠിക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഓഗസ്റ്റ് 15 അല്ലേ ഓഗസ്റ്റ് 15 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അതിന് തൊട്ട് മുമ്പത്തെ മാസം എന്നാണ്
ജൂലൈ അല്ലേ, ജൂലൈ കഴിഞ്ഞിട്ടല്ലേ ഓഗസ്റ്റ്. ജൂലൈ 22, 1947 ഒരു പ്രത്യേകതയുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? നാഷണൽ ഫ്ലാഗ്, ഇന്ത്യയ്ക്ക് ഒരു നാഷണൽ ഫ്ലാഗ് വേണ്ടേ? ആ നാഷണൽ ഫ്ലാഗ് ആരാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നാഷണൽ ഫ്ലാഗിനെ അഡോപ്റ്റ് ചെയ്ത ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ജൂലൈ 22, 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും എന്തുണ്ട്? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടല്ലേ. അപ്പം നിയമനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് ആര് വഴിയാണ്? ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വഴിയാണ് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നത്. ഈ നിയമനിർമ്മാണം കഴിഞ്ഞ് ഫൈനലി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇത് ഈ 1946 ഡിസംബർ 6 തുടങ്ങിയ വർക്ക് പിന്നീട് പല പല മാറ്റങ്ങൾ വരുത്തി. കോൺസ്റ്റിറ്റ്യൂഷനിൽ പല പല മാറ്റങ്ങൾ വരുത്തി, പല പല കമ്മിറ്റീസ് വന്നു. ഫൈനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിലവിൽ വരാൻ പറ്റിയ ഒരു ടേംസിലായി. അതെന്താണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 ഈ ദിവസമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ച ദിവസം എന്നാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്ത ഡേറ്റാണ്. അതേസമയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഡേറ്റ് വ്യത്യാസമാണ്. 1950 ജനുവരി 26 ഇത് രണ്ടും കൃത്യമായിട്ട് ഓർക്കുക, തിരിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് വരെയുള്ള കാര്യങ്ങൾ കുറച്ച് ടൈം ലൈനായിട്ട് വിത്ത് ഡേറ്റ് ആണ് ഇതുവരെ പഠിച്ചത്.